ബിഗ് ബോസിന് ശേഷം വിവാഹത്തെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു പള്ളി മഹളം നടത്തിയിട്ട് ഒരു ഒരു നിക്കാഹം നടത്തിയിട്ടോ അങ്ങനെ ഒരു പ്രസന്റ് ഇവിടെ ഇല്ല 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 അങ്ങനെ ഒന്നും ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ദിയാസന ജാസ്മിൻ ജാഫർ അവര് രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് ഇപ്പൊ എല്ലാവരും കാണുന്നതാണ്. അതായത് ജാസ്മിൻ എയർപോർട്ടിൽ വന്ന അന്ന് മുതലേ ഈ പറയുന്ന ദിയാസന കൂടെയുണ്ട്, ഭയങ്കര സപ്പോർട്ടായിട്ട്. പിന്നെ വീഡിയോസിലും ഇന്റർവ്യൂസിലും ഒക്കെ ജാസ്മിന് ഭയങ്കരമായിട്ട് സപ്പോർട്ടായിട്ടാണ് ദിയാസന സംസാരിച്ചിട്ടുള്ളത്. അപ്പോ ദിയാസന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു വീഡിയോയിലാണ്, നമ്മുടെ ഫിലിമി ബീറ്റിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ജനങ്ങൾ ഇപ്പോൾ പറയുന്ന കമന്റ് ബോക്സൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ദിയാസന ജാസ്മിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സെക്കൻഡ് സ്ഥാനത്തിലേക്കും വന്നേക്കാം എന്ന് പറഞ്ഞുള്ള വീഡിയോസ് വരെയും കണ്ട്. ഒരു ഒരു പരിധി വരെ ഈ ദിയാസന കൂടെ നിന്നത് കൊണ്ടാണ് ജാസ്മിൻ നെഗറ്റിവിറ്റി കൂടിയതെന്ന്. ഓഫ് കോഴ്സ് ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ദിയാസന എന്നും എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ലേഡിയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ പെട്രാക്സിന്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേഴ്സണലി അറിയാമെന്നുള്ള ഒരു വിഷയമാണ്. അവന്റെ അമ്മയും പെങ്ങളെയും ഒക്കെ അടക്കം, ഭാര്യ അടക്കം തെറി വിളിച്ച്, ഭയങ്കര മോശമായ രീതിയിൽ തെറി വിളിച്ച് വോയിസ് അടക്കം കേട്ടേനെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതുപോലത്തെ ഒരു സ്ത്രീകളെ ഞാൻ ഒരിക്കലും നമ്മുടെ സൊസൈറ്റിയിലേക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല, ഒരിക്കലും ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ വോയിസ് ഒക്കെ കേട്ടതിന് ശേഷം തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ ജാസ്മിന്റെ കൂടെ ഇവർ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ അവസ്ഥ, ജാസ്മിന്റെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ കണ്ട വീഡിയോയിൽ വന്നിരുന്ന് കുറെ ന്യായീകരിച്ച് മെഴുകി സൊസൈറ്റിയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ദിയാസന അടിച്ചു വയ്ക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അതൊന്നും കൊടുക്ക, വിവാഹം കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, വീട്ടിൽ വന്ന് ചോദിച്ചു ബിഗ് ബോസിന് ശേഷം വിവാഹത്തെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു പള്ളി മഹളം നടത്തിയിട്ട് ഒരു ഒരു നിക്കാഹ് നടത്തിയിട്ടോ അങ്ങനെ ഒരു പ്രസന്റ് ഇവിടെ ഇല്ല 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 അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ജാസ്മിന്റെ അഫ്സലിനെ കേസാണ് ഈ പറയുന്ന ദിയാസനയോട് സംസാരിക്കുന്നത്. അപ്പൊ എൻഗേജ്മെന്റ് ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ അന്ന് കണ്ട വീഡിയോ എന്താ, ഞാൻ എന്റെ ചാനലിൽ കൊടുത്തുന്ന വീഡിയോ എവിടെ നിന്ന് എനിക്ക് കളഞ്ഞു കിട്ടിയതാ, ഞാൻ എഡിറ്റ് ചെയ്തെടുത്തതാ, ഇതുവരെ ആൾക്കാരെ പറ്റിക്കുക, വെറുതെ ഒന്ന് ചോദിച്ചിട്ട് പോയി പോലും. അവിടെ ഫംഗ്ഷൻ രീതിയിൽ ഫുഡ് ഉൾപ്പെടെ കഴിച്ച് ഫംഗ്ഷൻ രീതിയിൽ എടുത്ത്. പിന്നെ അതുപോലെ പേഴ്സണൽ ചാറ്റ് അടക്കം ഈ പറയുന്ന അഫ്സൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും റിലേഷനിലാണെന്ന് ഇതിന്റെ അപ്പുറം ഇനി തെളിയിക്കാൻ വേറെ ഒന്നുമില്ല. പേഴ്സണൽ ചാറ്റൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് വന്നിരുന്നു വീണ്ടും ന്യായീകരിക്കണം, പ്ലീസ് നിങ്ങൾ കാരണം ഇപ്പോ അവർക്ക് ഈ പറയുന്ന ജാസ്മിൻ കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വന്നിരുന്ന് മെഴുകുന്നുണ്ട് ഉള്ള കാര്യം പറയാം. ബാക്കി കേൾക്കാം. അവർക്ക് സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും ജാസ്മിന്റെ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ എത്രയോ വിവാഹങ്ങൾ ആലോചിച്ച വിവാഹങ്ങൾ മുടങ്ങി പോകുന്നു, പിന്നീട് അത് നടക്കാതെ വരുന്നു, അത് ഭാഗ്യത്തിന് എന്തോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നു, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു. പക്ഷെ ഒരു വിവാഹം കഴിച്ച ഒരു കുട്ടി ബാധിക്കപ്പെടേണ്ടതിൽ അപ്പുറത്തേക്ക് അത് പോയി. ഒരു പുരുഷന് ഒരു സ്ത്രീ ചതിച്ചു, മതി 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 നിർത്ത്. തീർച്ചയായും തീർച്ചയായും ഒരു കുട്ടിക്ക് ഒരു ആളെ തീരുമാനിക്കാനുള്ള, ജാസിന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്നാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആളും ദിയാസനയും ഓഫ് കോഴ്സ് യാ എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അഫ്സലിന് എന്തിനാണ് തേച്ചതെന്ന് പോലും അവൻ അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് അവനാണ് വണ്ടി കയറ്റി വിട്ടത്, എല്ലാം അടക്കം സെറ്റാക്കി വിട്ടിട്ട് അകത്ത് പോയിട്ട് അവനെ തേച്ച് ഒരു തേപ്പ് നടത്തിയിട്ട് അത് എന്തിനാണെന്നുള്ള ചോദ്യം ചെയ്യണമെന്നില്ല, അത് എന്തിനാണ് ചൂസ് ചെയ്യുക എന്നുള്ളതെന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് ഒരു പയ്യൻ ചതിച്ചതെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ അടക്കം ചോദ്യം ചോദിക്കത്തില്ലേ? ഒരു പെൺകുട്ടിയാണ് ഒരു പയ്യൻ ചതിച്ചു എന്തെങ്കിലും ഇതുപോലെ റീസൺ ഉണ്ടായിട്ടോ ഇല്ലാതെ ചതിച്ചു കഴിഞ്ഞാൽ എന്തിനാ അവന്റെ ഭാഗത്ത് ന്യായമായാൽ കൂടി നിങ്ങൾ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യത്തില്ലേ? അപ്പൊ അതേ സ്ഥാനത്ത് ഒരു പയ്യനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാട്ടുകാരും ജനങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് തെറ്റിരിക്കുന്നത്? അത് ആ പെൺകുട്ടിയുടെ ചോയ്സാണ്. ഓ ഏവനെ ഇഷ്ടപ്പെടണം, ഏവനെ സ്നേഹിക്കണം, ഏവനെ കല്യാണം കഴിക്കും, ഓഫ് കോഴ്സ് അതിഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഉയർത്തന്മാർ ഇങ്ങനെ പണ്ടാറ അടക്കുന്ന ഈ സ്വഭാവം ഒരിക്കലും നല്ലതല്ല, മനസ്സിലായി? ഈ അഫ്സലിന്റെ പേരൊന്നും നമ്മൾ ആരും കൊണ്ട് ഈ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടൊന്നും ഇട്ടതല്ല. ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അഫ്സലിന്റെ കേസ് പറയുക. അഫ്സലിന് പുറത്ത് സൈബർ അറ്റാക്ക് തുടർന്നതിനെ തുടർന്നാണ് അവൻ മുന്നോട്ട് വന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും, മനസ്സിലായ? അല്ലാണ്ട് ഈ പറയുന്ന പോലെ നല്ല എന്റെ പൊന്ന് ദിയ ചേച്ചി, നിങ്ങൾ ഈ വർത്തമാനമാണെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയാവത്തില്ല. ഒരു പെൺകുട്ടിക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന്. അപ്പൊ ഒരു പയ്യന് ജീവിതം അവന്റെ ജീവനം ജീവിതത്തിനൊന്നും വിലയില്ല അല്ലേ? കൊള്ളാടേ, കൊള്ളാം, സൂപ്പർ. ലേവൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ട് വേറൊരാളോട് ഇഷ്ടം തോന്നിയതാണോ? ഈ പയ്യനെ വേറെ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടി ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിച്ച് ഈ കുട്ടിയെ മാനക്കേടുണ്ടാക്കി പുറത്തൊക്കെ ഈ കുട്ടിയെ വേറെ തരത്തിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതിന്റെ ഉള്ളിൽ ഇയാൾ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ കുട്ടിയുടെ കൂടെ പോയി ഇരുന്നു. അല്ലാതെ എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞല്ലേ കുട്ടി നിന്നത്? അയാളെ വേണ്ടാന്നല്ല, ഇതിൽ പാരെന്താണ് വേണ്ടാന്ന് പറയുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഒരുത്തനെ എല്ലാം സെറ്റാക്കി കല്യാണം എല്ലാം വെച്ചിരുന്നിട്ട് വേറെ ഒരുത്തൻ്റെ പോയിട്ട് ഈ പറയുന്ന പോലെ ഒരിക്കലും ജനങ്ങൾക്ക് കണ്ടിട്ട് അതൊരു ഫ്രണ്ട്ഷിപ്പാണെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് അങ്ങനെ ഒരു ഒരു സഹോദര ബന്ധമാണെന്നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലെ പെരുമാറ്റങ്ങൾ പെരുമാറിക്കഴിഞ്ഞാൽ ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അഫ്സൽ ഇത്രയും പേക്കൂത്തുകൾ കണ്ടതിന് ശേഷം അവൻ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. നിങ്ങൾ എന്തുമായി പറയുന്നത് ദിയാസന? എന്നിട്ട് അവസാനം ജനങ്ങൾ ഒരുമാതിരി പൊട്ടന്മാരാക്കി വെച്ചിരിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളിൽ കഴമ്പുണ്ടേ? നമുക്ക് പുരോഗമനമൊക്കെ ആവാടെ, പക്ഷെ മനുഷ്യത്വവും മനസാക്ഷിയും വിട്ടുള്ള പുരോഗമനമൊന്നും ഈ സൊസൈറ്റിക്ക് വേണ്ട. മനസ്സിലായ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ല ഇവന്റെ കൂടെ ഇരിക്കുന്നത് പോലും. ഇവന്റെ കൂടെ ഇരിക്കുമ്പോ പോലും എനിക്കൊരാൾ ഉണ്ടെന്ന് അവനോട് പറഞ്ഞോണ്ടിരിക്കുക. ഈ ഉണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കണം എന്ന് പറഞ്ഞല്ല, അത് വീട്ടുകാർ തമ്മിൽ എന്തൊക്കെയാ നോക്കി വെച്ചത് എന്നാണ് പറയുന്നത്. അല്ലാതെ 7 മാസത്തോളം ഞാനൊരു ഒരുത്തനെ പ്രണയിച്ചു എന്നൊന്നും അവിടെ മുല്ലപ്പൂ പറയുന്നില്ല. അവിടെ പറയുന്നത് എന്താ, വീട്ടുകാരൊരു കല്യാണം സെറ്റ് ചെയ്ത് വെച്ച് എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്? എന്റെ പൊന്ന്, ഇത് എന്തുവാടേത്? പിടിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തുന്നതോ മലയാളികളുടെ സദാചാര കണ്ണിൽ ഇപ്പോഴും വലിയ പ്രശ്നമാണെന്നുള്ളതാണ് ഈ എപ്പിസോഡ് നമ്മൾ കണ്ടത്. അല്ല, ഇവിടെ ഇവിടെ അതിലൊക്കെ അപ്പുറത്തേക്ക് ശമ്പുള്ള സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാല് ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഗബ്രി ജാസ്മിൻ കോംബോയിലെ ചില വിഷയങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. വേറെങ്കിലും ഒരെണ്ണത്തിൽ നില്ലേ? രണ്ടു വെള്ളം ചവിട്ടാ, ഒരെണ്ണത്തിൽ നില്ല. ഗബ്രി കോംബോയിൽ എനിക്ക് ചിലതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ചിലതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് എന്ത് വർത്താണ്? എന്നിട്ട് പറയുന്നുണ്ട് അഫ്സൽ അവളെ ഇട്ടിട്ട് പോയതില് അങ്ങനെയാണ്. യാതെങ്കിൽ ഒന്നിൽ ഉറച്ചില്ലേ? ഇത് എന്തുവാടേ? കണ്ടോണ്ടിരിക്കണമാരൊക്കെ പൊട്ടന്മാരാ. എനിക്ക് ഞാൻ ആദ്യം വേണ്ട കേസ് വിടാന്ന് വിചാരിച്ചു. എനിക്ക് വീണ്ടും എനിക്ക് മനസ്സിന് ഒരു ട്രിഗർ നടിക്കുക, കാരണം അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം അത്ര റോങ്ങാ. അയ്യേ, പക്ഷെ ഹാപ്പൻസ്. ഞാൻ പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള വികാര വിചാര ബോധ ഉൾബോധ ഇതൊന്നും നിങ്ങൾ ഇപ്പൊ 1.5 മണിക്കൂർ കാണും. 24/7 അവർ ഒരു 4 ചുവരിനുള്ളിലാണ്. ഞാൻ ആ വീട്ടിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. സൂപ്പർ, നല്ല നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നു. ഞാൻ ആ വീട്ടിൽ ജീവിച്ചിട്ടുള്ള 24/7 അവിടെ മനുഷ്യ വികാര വിചാര വിചാരങ്ങളൊക്കെ വരുന്നു. ബാക്കി അത്രയും കണ്ടസ്റ്റന്റ് ഈ പറഞ്ഞ മനുഷ്യ വികാരങ്ങൾ അവിടെ ബാക്കി ഉണ്ടായിരുന്നല്ലോ കണ്ടസ്റ്റന്റുമാര്. അവിടക്കൊന്നും ഇല്ലാത്ത എന്ത് വികാരമാണ്? എടാ, വികാരവും കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യനുണ്ട്. അത് കൺട്രോൾ ചെയ്ത് നിർത്തണം. അല്ലാണ്ട് പുറത്തൊരുത്തിനെ എല്ലാ കല്യാണവും എല്ലാം ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അകത്ത് പോയിട്ട് വേറൊരുത്തനോട് പേക്കൂത്ത് കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് മനുഷ്യ വിചാര വികാരങ്ങളെന്നോട് സപ്പോർട്ട് ചെയ്യും? ഉളുപ്പില്ലേ? ഈ സീസൺ നമുക്ക് ഞാൻ ആദ്യം തൊട്ട് മുമ്പും ആദ്യത്തെ സീസണിൽ വിജയിച്ചുള്ള സീസണിൽ പേളി സിനിഷ് പ്രണയം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, വിവാഹത്തിലേക്ക് വരെ എത്തുന്നു. അതിൽ അന്തസ്സുണ്ട്. ഈ പറയുന്ന ബ്രോ ചോദിക്കുന്ന ചോദ്യം എനിക്ക് ചോദ്യത്തില് വലിയ കഴമ്പൊന്നുമില്ല, എങ്കിലും പറയാം അതിൽ അന്തസ്സുണ്ട്. അവർ രണ്ടുപേരും കാണിച്ചത് ഇതുപോലെ പേക്കൂത്തുകളല്ല. അവർ ലാസ്റ്റ് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചു പോകുന്നു. അല്ലാതെ പുറത്ത് ഈ പറയുന്ന വേളിയായാലും ആ ശ്രീനേഷ് ആയാലും പുറത്ത് വേറൊരുത്തന്നെ വേറൊരുത്തരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അകത്ത് വന്നിട്ട് ഇങ്ങനെ പേക്കൂത്ത് കാണിച്ചാൽ അവരെ അവിടെ വരുന്നു. ഒഫ്കോഴ്സ് അവന്റെ റിലേഷൻഷിപ്പിൽ അവന്ന് കല്യാണം കഴിക്കുന്നു. അല്ലാണ്ട് പുറത്തൊരുത്തന് ആ സാധനം, അത് ഒരു പയ്യനൊരു പ്രശ്നം സംസാരിക്കാൻ ആർക്കും വേണ്ടേ ഇവിടെ? അതിനെ സ്വീകാര്യത ആക്കുന്ന പ്രേക്ഷകർക്ക് ഇതിനെ എന്തുകൊണ്ട് അല്ല? അവിടെ അവിടെ രണ്ടും തമ്മിലുള്ള ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, മാറ്റങ്ങൾ കൂടുതലുണ്ട്. പോളി സ്വീനിഷ് റിലേഷൻഷിപ്പിന് ഒരു ബ്യൂട്ടി കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിന്റെ ഉണ്ട്, ഇതിലെന്താ ബ്യൂട്ടി? ഇത് വൾഗാരിറ്റി മാത്രമേ ഉള്ളൂ. കുട്ടികൾ അട്ടക്കാരുന്ന് കാണുന്ന ഷോയിൽ കാണാൻ പറ്റാത്ത വൾഗാരിറ്റി എത്ര ജനങ്ങളാ പ്രതികരിക്കുന്നത്? ഇത് പറയുന്ന കേട്ടോ, നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമെന്ന് ഇങ്ങനെ പറയുന്ന പോലെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ജനങ്ങളടക്കം എല്ലാവർക്കും ഈ അഭിപ്രായം തന്നെ. എന്തിന്? ഈ പറയുന്ന ജാസിന്റെ വാപ്പാന എവിടെ പറഞ്ഞിട്ടുണ്ട് യോജിക്കാൻ പറ്റുന്നില്ലെന്ന്? ഏത് വിവിയുടെ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു. ഷേ, എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഹൗസ് മേറ്റ് ആയിട്ട് നിന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാവർക്കും അപ്പോഴേ അറിയാം. പക്ഷെ നമ്മൾ ഇപ്പോഴും അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല, കാരണം അവരുടെ ഇമോഷൻസ് ആണ്, അവരുടെ ഇഷ്ടങ്ങളാണ്, അതിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ വിളിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുറത്ത് ജനങ്ങൾ കണ്ടിരിക്കുന്ന അവരുടെ ലവിന്റെ വേറൊരു തരം ബ്യൂട്ടിയാണെന്ന് പറയുന്നു. അതേസമയം ഇവരുടെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അത് ബ്യൂട്ടിയല്ല, അതൊരു വേറെ തരത്തിലാണ്. കാരണം ഇപ്പം ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെയും ബിഹേവിങ് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകള് ഇതിനെയൊക്കെ പല തരത്തിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ലവോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അവർക്കൊരു ഫ്രണ്ട്ഷിപ്പോ വാട്ട് എവർ ഇറ്റ് ഇമോഷൻ, ആ ഇമോഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്ത് ഇമോഷൻ ആണ്? എന്ത് ഇമോഷൻ ആണ് എടുക്കാൻ പറ്റാത്ത? അവിടെ എടുക്കാത്ത എന്ത് ഇമോഷൻ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ ദിയാസന, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് അറിയാൻ പറ്റാത്തൊന്ന് ചോദിക്കാണ്. ഇമോഷൻ എടുക്കാൻ പറ്റില്ല, അവർ എടുത്ത ഇമോഷന്റെ ഓവർ ഇമോഷൻ കാരണമാണ് ഈ ഇമോഷനിലല്ലേ ഏറെ പോയത്.
ഇമോഷൻ എടുക്കാൻ പറ്റണില്ല. അത് പെരുമാറ്റങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്, അത് പ്രശ്നമില്ല, അതിനെ വിമർശിക്കാം ആളുകൾക്ക്, അതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഇവരുടെ ഇടയില് കോംബോയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സാധനങ്ങൾ പോകുന്നൊരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പം ഒന്ന് കയ്യിൽ പിടിച്ചോണ്ടിരുന്നു, അല്ലെങ്കിൽ തൊട്ടു, അല്ലെങ്കിൽ ഇതാക്കുമ്പോ സംഭവിക്കുന്ന വികാരത്തെ അവർ വേറെ തലത്തിലേക്ക് ആക്കുകയാണ്. അതിനകത്ത് പ്രശ്നങ്ങളുള്ള വികാരങ്ങളുണ്ട്. ഒരു കാര്യം പറയട്ടെ, കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരിക്കലും പൊട്ടന്മാരല്ല. അവർക്ക് ഒരാൾ തൊടുന്ന രീതി കാണുമ്പോഴും സംസാരിക്കുന്ന രീതി കാണുമ്പോഴും നമുക്ക് അറിയാം ഉദ്ദേശം എന്താണെന്ന്. പിന്നെ വേറൊരു കേസ്, അവിടെ അർജുനും ശ്രീതും കോംബോ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം. അവരാരും അങ്ങനെ അവരുടെ കോംബോ കുറ്റം പറഞ്ഞില്ലല്ലോ. എന്ത്? ഏഹ്, അതിന് റീസൺ പറ. അതിന് ഈ പറയുന്ന പോലെ ദിയാസന് റീസൺ പറ. അവരെ കോംബോ ആരും കുറ്റം പറയുന്നില്ല. ഈ പറയുന്ന ഗബ്രി ഗുബ്രി കോംബോ മാത്രമാണ് ജനങ്ങൾ വിമർശിച്ചത്. അത് എന്തുകൊണ്ടാന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും. അപ്പൊ കാര്യം പിടിയിട്ടും കേട്ടോ. അതല്ലാതെ നോർമൽ ആയിട്ടിരുന്നാലും അവർ എന്ത് ചെയ്താലും അവരുടെ ആക്ട് ഇതെല്ലാം പ്രശ്നമാണ്. അവർ അടുത്തിരുന്ന് കഴിക്കാൻ പാടില്ല, ഒരുമിച്ചിരുന്ന് അവരെ ഭക്ഷണത്തോ പാത്രത്തിൽ നിന്ന് ഒരു സാധനം എടുത്ത് അപ്പുറത്തിട്ട് കൊടുക്കാൻ പാടില്ല. അവര് വീണ്ടും നടക്കുമ്പോ കൈ പിടിക്കാനോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോ എല്ലാരും ഒരുമിച്ച് ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്, ആ ഹഗ് പോലും ചെയ്യാൻ പാടില്ല. അവർ പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കാൻ പോലും പാടില്ല. അങ്ങനെ അങ്ങ് അവരെ ഡീഗ്രേഡ് ചെയ്യാണ്. എന്തോ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്ത് അതാണ് സമൂഹം. അതാണ് സമൂഹം. ഇവിടെയാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. എല്ലാം ചെയ്തു വെച്ച് പേക്കൂത്തുകൾ ഫുള്ള് കാണിച്ച് കൂട്ടിയിട്ട് അവസാനം പറയുന്നു അതാണ് സമൂഹം. സമൂഹത്തിനാണ് ഈ പ്രശ്നം. മനസ്സിലായ? ഇവർ ചെയ്തതോ കാണിച്ചതോ ഒന്നുമല്ല പ്രശ്നം, സൊസൈറ്റി. സൊസൈറ്റിയാണ് പ്രശ്നം. ഈ സൊസൈറ്റിയിൽ പെടും നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുൾപ്പെടെ. നമ്മളുടെ ചിന്താഗതിയാണ് പ്രശ്നം എന്നാണ് നമ്മുടെ DHH പറഞ്ഞു വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.